46 മണിക്കൂറുകൾ തുടർച്ചയായി ഇതിൻ്റെ പരിശോധന നടക്കുമ്പോൾ അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ചെയ്ത മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുൾപ്പെടെ എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ സജീവമായി ആ വിഷയത്തിൽ ഇടപെടുകയും പ്രത്യേകിച്ച് പറയാനുള്ളത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം, നമ്മുടെ അതിൻ്റെ സ്കൂബ ഡൈവേഴ്സ്, അതുപോലെ കേരള പോലീസ്, തിരുവനന്തപുരം നഗരസഭയുടെ കണ്ടിജൻറ്റ് സ്റ്റാഫ്, അവരുടെ ശുചീകരണ തൊഴിലാളികൾ, അതുപോലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂടം, പൂർണ്ണമായി നമ്മൾ ഈ പ്രദേശത്ത് ആ അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു പോയ പ്രദേശത്ത് കേന്ദ്രീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ മണ്ഡലത്തിൻ്റെ MLA എന്നുള്ള നിലയിൽ സഹാവ് സി കെ ഹരീന്ദ്രൻ സാഹുവും, അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ മന്ത്രി എന്നുള്ള നിലയിൽ സഹാവ് വി ശിവൻകുട്ടി, ശ്രീ വി ശിവൻകുട്ടി, ജി ആർ അനിൽ മിനിസ്റ്റർ, അതുപോലെ ബഹുമാനിയായ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പലതവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് മിനിസ്റ്റർ ഇന്നലെ സൂചിപ്പിച്ചതാണ്. നേരിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഓഫീസും നിരന്തരമായി ഇത് ഈ വിഷയം അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ എല്ലാ വകുപ്പ് മന്ത്രിമാരും, എല്ലാ സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളെ ഓരോ ആളുകളെയും വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ടുള്ളൊരു ഒരു പ്രവർത്തനമാണ്, ഒരു തിരച്ചിൽ പ്രവർത്തനമാണ്, രക്ഷാപ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. എല്ലാവരും ഇതിൻ്റെ ഭാഗമായ എല്ലാവരെയും ഈ സമയത്ത് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നമുക്ക് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനോടൊപ്പം തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായി അവരുടെ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ നിങ്ങളെക്കൊണ്ട് സാധിക്കണമെന്നുള്ള അഭ്യർത്ഥന. നമ്മൾ ചെയ്യുന്ന നടപടികൾ പോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും ഒക്കെ ചെയ്യുന്ന നടപടികൾ പോലെ തന്നെ നിങ്ങളെല്ലാവരും അതിൻ്റെ ഒപ്പം ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥന കൂടിയാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ തൊഴിലാളികളെ ശരിയല്ലോ അത്. നമ്മളിപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ്, ഞാൻ അതാ പറഞ്ഞത്, ബഹുമാനീയനായ മന്ത്രിയുടെ പത്രസമ്മേളനത്തിലേക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. അല്ല, അത് പരിശോധിച്ച് മിനിസ്റ്ററെ അതിനകത്ത് മിനിസ്റ്റർ പറയും. മാലിന്യക്കുഴിയിലേക്ക് ഒരു തൊഴിലാളികളെ ഇറക്കുമ്പോൾ അതിനുവേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ, അത് റെയിൽവേയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊന്നും ഇല്ല. ഞാൻ ഇതിപ്പോ റെയിൽവേ കൊടുത്ത കരാറല്ലേ, നഗരസഭയുടെ ജീവനക്കാർക്ക് ഉണ്ടോ? അല്ല, നഗരസഭയുടെ ജീവനക്കാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നഗരസഭ ചെയ്യുന്നത് നിങ്ങൾക്ക് പരിശോധിക്കാം. ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കി അവർക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേ എത്തരത്തിലാണ് ഇത്തരം റെയിൽവേ എന്ന് പറയുന്ന സംവിധാനത്തിന് ഏത് തരത്തിലേക്കുമുള്ള സാങ്കേതിക സംവിധാനങ്ങളും മൊബിലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണല്ലോ റെയിൽവേ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അത്തരത്തിൽ സാങ്കേതിക ഉപകരണങ്ങളോ അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒരുക്കാതെ ഇത്തരത്തിലേക്ക് ഒരു ഇടപെടൽ ഉണ്ടാക്കിയതെന്നുള്ള പരിശോധനയടക്കം നമുക്ക് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനപ്പുറം ഇപ്പോഴുള്ള മാനസികാവസ്ഥ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ MLA പറഞ്ഞു പോകുന്നതും. ദുരന്തത്തിൽ നമ്മൾ പരസ്പരം പഴിചാരാതെ ആ ദുരന്തം അതിജീവിക്കാനുള്ള പ്രവർത്തനമാണ് നിങ്ങളിൽ നിന്നുണ്ടാവേണ്ടതും. അതെല്ലാം ഒരു മരണവീട്ടിൽ വെച്ചാണോ ഞങ്ങൾ ഇക്കാര്യങ്ങൾ പറയുന്നത്? ഇവിടെ വെച്ചല്ല പരിഹരിക്കേണ്ടത്. ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുമെന്ന് മേയർ പറഞ്ഞല്ലോ. മന്ത്രി ഇതിനു വേണ്ടി തന്നെയല്ലേ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം, അതിനുശേഷം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. മേയർ പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണ്. പരസ്പരം പഴിചാരുകയല്ല വേണ്ടത്, അത് സ്വയം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം എങ്ങനെ ജോയിയുടെ മരണം സംഭവിച്ചു, ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത ഇവർ ഓരോരുത്തർക്കുമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളിവാരി എറിയുകയല്ല വേണ്ടത് ഈ ഘട്ടത്തിൽ. എന്താണ് തലസ്ഥാന നഗരത്തിലെ മാലിന്യത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. ജോയിയുടെ മരണത്തോടുകൂടി ഈ കേരളത്തിന് മുമ്പ്